ഹലോ, വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ബ്രെഡൊക്കെ ഉണ്ടാക്കിയില്ലേ ഈ ഒരു മാവ് വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് പ്രൂഫിങ് കഴിഞ്ഞ ഒരു മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഷേപ്പുകൾ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് ഞാൻ ബ്രെഡ് കാണിച്ചത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബണ്ണാണ്. നമ്മൾ സാധാരണ പിന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ബണ്ണ്. അപ്പോൾ ബണ്ണ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ബണ്ണുകളും അതുപോലെ തന്നെ നമ്മൾ ഈ പാവ്ഭജിക്കൊക്കെ യൂസ് ചെയ്യുന്ന ലേഡി പാവും അല്ലേ. അപ്പം അങ്ങനെ രണ്ട് ടൈപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൂഫിങ് കഴിഞ്ഞ മാവെടുത്തു, അത് നന്നായിട്ട് പഞ്ച് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസൊക്കെ റിലീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള പോർഷൻ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ബണ്ണൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരേ സൈസിൽ കിട്ടണമെന്നുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ബ്രെഡാണെങ്കിലും ഒരേ അളവിൽ. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെ കത്തി വെച്ചിട്ട് അല്ല സാധാരണ ഇങ്ങനെ മുറിക്കാറ്. ഇതുപോലെയുള്ള സ്ക്രാപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഓരോ ബൗൾസിൻ്റെ വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കിയിട്ട് ഒരേ ലെവലിൽ ഉള്ള വെയിറ്റിൽ എടുത്തിട്ട് വേണം നമ്മൾ ബണ്ണോ അങ്ങനെ എന്താണെങ്കിലും നമ്മൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു രീതി കാണിക്കുന്നത്, നമ്മൾ ലേഡി പാവ് എന്ന് കേട്ടിട്ടില്ലേ, ചെറിയ ചെറിയ ബണ്ണുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പം ആ ഒരു രീതി, അത് ഇങ്ങനെയാണ് ചെറിയ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ ഒരു ട്രയൽ, ഇപ്പം ഞാനിപ്പം നമ്മൾ 2 kg ഒക്കെ ചെയ്യുന്ന 11 inch സ്ക്വയർ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബണ്ണ് ഇങ്ങനെ തന്നെയാണ്. ബണ്ണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം, അല്ലെങ്കിൽ കുറച്ച് വലുതാക്കാം, അങ്ങനെയാണ് പിന്നെ ചെയ്യേണ്ടത്. അപ്പം ഇത് ലേഡിപ്പാവിൻ്റെ ആ ഒരു ഷേപ്പിൽ കുറച്ച് ബോൾസായിട്ട് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ പിന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബോൾസാക്കി ബോൾസാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾ ബണ്ണാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്ത പോലെ വിരലിന് ഇടയിലൊന്നും വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബോൾസാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ലേഡി പാവ് എന്ന് പറയുമ്പോൾ അത് അടുത്തടുത്താണ് ഇരിക്കുക, ഒന്നൊന്നിനോട് സെറ്റായിട്ടാവും ഉണ്ടാവുക. ബണ്ണ് എന്ന് പറയുമ്പോൾ വിട്ട് വിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. ലേഡി പാവ് നിങ്ങൾക്കറിയില്ലേ, നമ്മൾ ഈ പാവ് ബജിയൊക്കെ കഴിക്കുമ്പം കൂടെ കിട്ടുന്ന ഒരു സംഭവമാണ് ലേഡി പാവ്. ബണ്ണ് എന്ന് പറയുമ്പോൾ ഇത്രയും ജോയിൻ ചെയ്തിട്ടായിരിക്കില്ല ഇരിക്കുക, കുറച്ച് വിട്ട് വിട്ടിട്ടായിരിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ രീതി തന്നെയാണ് ചെയ്യുക. പക്ഷേ പറയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഷേപ്പൊക്കെ റെഡിയാക്കി സെക്കൻഡ് പ്രൂഫിങ്ങിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ ബ്രെഡ് ഇരുന്ന പോലെ തന്നെ ഒരു 30-35 minutes അങ്ങനെ ഇരിക്കട്ടെ. കണ്ടോ, അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മളത് എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ ഒരുപാട് വിട്ട് വിട്ടിട്ടല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത്, എന്നിട്ടും അത് ടച്ചായിട്ടുണ്ട്. അപ്പോൾ ബണ്ണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിതുപോലെ നന്നായിട്ട് വിട്ട് വിട്ടിട്ട് വെച്ച് കൊടുക്കുക. ലേഡി പാവാണെങ്കിൽ കുറച്ചും കൂടി അടുപ്പിച്ചിട്ട് കുറച്ചും കൂടി ചെറിയ ബോൾസാക്കിയിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിനെ നമുക്ക് എഗ് വാഷ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ മുകളിൽ എന്താണ് എള്ളോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് ടൈമൊക്കെ കറക്റ്റാണ്, നമ്മൾ ഒരു 10 minutes 200 degrees പ്രീ ഹീറ്റ് ചെയ്യുക, ഒരു 20 minutes 200 degrees ബേക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതും ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ OTG 52 liter ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും, ഇത്രയൊക്കെ ചെയ്യാം. പിന്നെ ഒരു ലെയറും കൂടി നമുക്ക് വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്, അപ്പോൾ അതിലും ഇത്ര തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളല്ലേ, നമ്മൾ ഈസ്റ്റ് നല്ലത് എടുക്കുക, അതുപോലെ നമ്മുടെ മിക്സിംഗ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് ചൂടൊക്കെ ആറി കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.